മാളികപ്പുറം സിനിമയെ സംബന്ധിച്ച് ഉണ്ണിമുകുന്ദനും സീക്രട്ട് ഏജന്റ് എന്ന യൂട്യൂബറും തമ്മിലുള്ള വിഷയം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. നിരവധി പേർ ഈ സംഭവത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴുതായി ഈ വിഷയത്തിൽ അഞ്ജു പാർവതി പ്രഭീഷ് പങ്കിട്ട കുറിപ്പ് ശ്രദ്ധ നേടുന്നു. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ജീവിതത്തിൽ ഒരു പരിചയവും ഇല്ലാത്തവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അവരുടെ സ്വകാര്യതയ്ക്ക് യാതൊരു വിലയും നൽകാതെ പേഴ്സണൽ സ്പേസിൽ ഒളിഞ്ഞു നോക്കി കന്നിക്ക് വകയുണ്ടാക്കുന്ന ഒരാൾ. സീക്രട്ട് ഏജന്റ് എന്ന യൂട്യൂബർക്ക് ഇതിൽ കൂടുതൽ എന്ത് ക്രെഡിബിലിറ്റിയാണുള്ളത്? മറ്റുള്ളവരുടെ പ്രശസ്തി ഊറ്റി അവരുടെ പേഴ്സണൽ സ്പേസിൽ കയറി നിന്ന് അവരുടെ കരിയറിനെ വിചാരണ ചെയ്യാൻ ഇവറ്റകൾക്ക് എന്താണ് അവകാശം? ഒന്നുമില്ല. നിരൂപണമെന്നതൊരു കലയാണ്. അത് സാഹിത്യത്തിലായാലും കലയിലായാലും ഒരാളുടെ സൃഷ്ടികളെയും കഥാപാത്രങ്ങളെയും നിരൂപകർക്ക് ഇഴകീറി പരിശോധിക്കാം, വിമർശിക്കാം. പാത്ര സൃഷ്ടികളെയും കഥാപാത്രങ്ങളെയും മാത്രം, അല്ലാതെ അത് സൃഷ്ടിച്ച എഴുത്തുകാരനെയോ കഥാപാത്രത്തിന് ജീവൻ നൽകിയ നടന്മാരെയോ അല്ല. ആരോഗ്യകരമായ നിരൂപണത്തിൽ വ്യക്തി അധിക്ഷേപത്തിന് സ്ഥാനമില്ല തന്നെ. ഇവിടെ സീക്രട്ട് ഏജന്റ് എന്ന യൂട്യൂബർ ചെയ്തതെന്താണ്? മാളികപ്പുറം സിനിമയിലെ അയ്യപ്പദാസ് എന്ന കഥാപാത്രത്തെയല്ല വിമർശിച്ചത്, മറിച്ച് ഭക്തി വിറ്റ് നായകൻ കാശാക്കുന്നുവെന്നും ഉണ്ണിയുടെ സ്വഭാവ രൂപീകരണത്തിന് കാരണം വളർന്നു വന്ന രീതിയെന്നും പറഞ്ഞു. അതിന് അയാൾക്ക് എന്ത് അധികാരം? ഈ അധികാരത്തെയാണ് ഉണ്ണി ചോദ്യം ചെയ്തത്. അത് ആരായാലും ചെയ്യുന്ന കാര്യമല്ലേ. ഇനി തെറിവിളിയുടെ കാര്യം. ഒരാളെ മനഃപൂർവ്വം തേജോവധം ചെയ്ത് പ്രകോപിപ്പിക്കുക, എന്നിട്ട് അയാൾ വിളിക്കുമെന്നറിഞ്ഞുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുക. വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനാൽ സ്വന്തം ഭാഗം ക്ലിയർ ചെയ്യാൻ നല്ല പിള്ള ചമയുക. അപ്പുറത്തെയാൾക്ക് ഈ കുബുദ്ധി വശമില്ലാത്തതിനാൽ അയാൾ ദേഷ്യം ജനുവിനായി പ്രകടിപ്പിച്ചു. അത്രമാത്രം. യൂട്യൂബറും വെറും മോശമായി സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ആ പാവം ഉണ്ണി തെറി വിളിക്കേണ്ടി വന്ന സാഹചര്യം വെളിപ്പെടുത്തി അയാളോട് മാപ്പും പറഞ്ഞു. ഉണ്ണി എന്ന പയ്യന് സിനിമയിൽ ചുവടൊന്ന് പിഴച്ചാൽ താങ്ങി നിർത്താൻ പോലും ആരുമില്ലെന്നുള്ള ബോധ്യമുള്ളതിനാൽ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന പഴഞ്ചൊല്ലിൽ ചുവടുപിടിച്ച് അയാൾ മുന്നേറി. സിനിമയിൽ അരങ്ങേറി 10 വർഷം കൊണ്ട് സ്വന്തമായി പ്രൊഡക്ഷൻ കമ്പനി വരെ അയാൾക്കുണ്ടായെങ്കിൽ അയാൾ വന്ന വഴികളിൽ ശരിയും നന്മയും കുറെ പേരുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നുവെന്നത് സത്യം. പൊരുത് നേടിയതാണ് ഉണ്ണി ഈ വിജയങ്ങൾ. വന്ന വഴികളിൽ ഉണ്ണിക്ക് താങ്ങായി കൂടെ നിന്നത് ഗുരുത്വവും ഈശ്വരനോടുള്ള അചഞ്ചലമായ ഭക്തിയും കൂടിയാണ്. തെറിവിളിയുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ചികഞ്ഞ് ഉണ്ണിയെ ഉപദേശിക്കാൻ വരുന്നവരുടെ തിരക്കായിരുന്നു പിന്നെ. മാളികപ്പുറം സിനിമയുടെ അനൗൺസ്മെന്റ് തുടങ്ങിയ നാൾ മുതൽ ആ സിനിമയും ഉണ്ണിയും പരമാവധി ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ച പ്രബുദ്ധരൊക്കെ തെറിവിളിയുടെ കണക്കെടുപ്പ് ഉത്സവം നടത്തി ആത്മരതി അടയുന്നത് കണ്ടു. പല രീതിയിലാവുന്ന പണി 18 പയറ്റിയിട്ടും മാളികപ്പുറം 50 കോടി കടന്നതിന്റെയും ഉണ്ണി സ്റ്റാർ ഡത്തിലേക്ക് അനായാസം നടന്നു കയറുന്നത് കണ്ടതിന്റെയും ചുരുക്ക് കിട്ടിയ അവസരത്തിൽ പുറത്തെടുത്തത് എല്ലാവരും സീക്രട്ട് ഏജന്റിനെ പൊക്കിയടിക്കുന്നുണ്ട്. വിഷപ്പാമ്പിനിയെടുത്ത് കക്ഷത്തിൽ വെക്കുന്നത് പോലെയാണെന്നത് താമസിയാതെ തിരിച്ചറിയും ഇവറ്റകൾ. MLA മുതിർന്ന നടനുമായ ശ്രീ മുകേഷ് രാത്രിയിൽ ഉറക്കം തടസ്സപ്പെടുത്തിയതിന്റെ പേരിൽ ഒരു കൊച്ചുപയ്യനെ വിളിച്ച തെറിക്ക് 1916 ചെമ്മപ്പൻ ക്യാപ്സ്യൂൾ കൊണ്ട് മറുക്കുട പിടിച്ച ടീമുകളൊക്കെ ഉണ്ണിക്ക് ക്ലാസ് എടുക്കുന്നത് കാണാൻ നല്ല രസം. നിരൂപണം, റിവ്യൂ എന്നൊക്കെ പറഞ്ഞ് ഒരാളുടെ സ്വകാര്യതയെ മാനിക്കാതെ വീട്ടിലുള്ളവരെ കൂടി ഉൾപ്പെടുത്തി തോന്നിയാസം വിളിച്ചു പറഞ്ഞാൽ സെലിബ്രിറ്റിയല്ലേ, കരിയർ പോവില്ലേ എന്നൊക്കെ വിചാരിച്ച് മിണ്ടാതിരിക്കാൻ നട്ടലുള്ള ആണിനോ പെണ്ണിനോ കഴിയില്ല. നേരെ വാ, നേരെ പോ ആറ്റിറ്റ്യൂഡ് നിലപാടുള്ളവർക്ക് റിസർവ്ഡ് ആണ്. ഉണ്ണിക്കതുണ്ട്. പിന്നിൽ നിന്നും കുത്തി അത് വിറ്റ് ഞെണ്ണുന്ന സീക്രട്ട് ഏജന്റുമാർക്ക് അത് മനസ്സിലാകണമെന്നില്ല. ഇങ്ങനെയാണ് അഞ്ജു പാർവതി പ്രഭീഷിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. Thank you.